ഹായ് ഓൾ വെൽക്കം ടു ബൾബ് ആൻഡ് ബീക്കർ യൂട്യൂബ് ചാനൽ നമ്മൾ അനലോഗ് ഡിവൈസ് ആൻഡ് സർക്യൂട്ട്സിലെ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളിലായിട്ട് ഓസിലേറ്റേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഓസിലേറ്റേഴ്സ് എന്താണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ അതേപോലെ ഹാർട്ട്ലി കോൾപിറ്റ് ഓസിലേറ്റേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ തുടർച്ചയായി ഓസുലേറ്റേഴ്സിൻ്റെ തുടർച്ചയായിട്ട് ആർ സി ഓസലേറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ എന്താണ് ആർ സി ഓസലേറ്റേഴ്സ് അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർ സി ഓസൊലേറ്റേഴ്സ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്കതൊന്ന് നോക്കാം എ ഡി സിയുടെ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളിലായിട്ട് നമ്മൾ ഓസിലേറ്റേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഓസിലേറ്റർ എന്ന് പറഞ്ഞു ഒരു ആംപ്ലിഫയർ ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ നമ്മൾ പറഞ്ഞു അതായത് പോസിറ്റീവ് ഫീഡ്ബാക്കുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ആംപ്ലിഫയർ എന്തായിട്ട് വർക്ക് ചെയ്യുക ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കൂടാതെ അവിടെ ഒരു കണ്ടീഷനുണ്ട് ബാർ ഹിസ്റ്റൻ ക്രൈറ്റീരിയ എന്താണെന്ന് പറഞ്ഞു അതായത് രണ്ട് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ലൂപ്പ് ഗെയിൻ എന്തായിരിക്കണം യൂണിറ്റി ആയിരിക്കണം അതേപോലെ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് അറൗണ്ട് ദ ലൂപ്പ് ഇൻപുട്ട് ഔട്ട് പുട്ട് ടോട്ടൽ ഫീഡ്ബാക്കും നമ്മളെ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് അറൗണ്ട് ദ ലൂപ്പ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം സീറോ ഡിഗ്രി ഓർ ത്രീ സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കണം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു ആംപ്ലിഫയർ എന്തായിട്ട് വർക്ക് ചെയ്യുക ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യാൻ നമ്മൾ നേരത്തെ എന്താ ഹാർട്ട്ലി കോൾപിറ്റ് ഓസലേറ്റേഴ്സ് ഒക്കെ പഠിച്ചു അപ്പോൾ അവിടെ ടാങ്ക് സർക്യൂട്ട് എന്താണെന്ന് പഠിച്ചു ഇൻഡക്ടറും അതേപോലെ കപ്പാസിറ്ററും കണക്ട് ചെയ്ത എൽ സി ഓസലേറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു അപ്പോൾ ഇൻഡക്ടറും കപ്പാസിറ്ററും ആണ് കണക്ട് ചെയ്യുന്നത് എങ്കിൽ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ ഇൻഡക്ടറും കപ്പാസിറ്ററും കണക്ട് ചെയ്യുന്നത് എങ്കിൽ അവിടെ നമ്മൾ എൽ സി ഓസലേറ്റേഴ്സ് എന്ന് പറയുന്ന പോലെ ഇവിടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ആർ സി ഓസൊലേറ്റേഴ്സിനെ കുറിച്ചാണ് അപ്പോൾ ആർ സി ഓസലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ സി എന്ന് പറഞ്ഞാൽ എല്ലും സിയും ഇൻഡക്ടറും കപ്പാസിറ്ററും അപ്പോൾ ആർ സി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ റെസിസ്റ്ററും കപ്പാസിറ്ററും ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുമ്പോൾ ആണ് അതിന് ആർ സി ഓസലേറ്റേഴ്സ് എന്ന് പറയുക ഓ അപ്പോൾ നമ്മൾ നോക്ക് അപ്പോൾ ഓസിലേറ്ററിൽ നമ്മൾ പറഞ്ഞു ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം നമ്മൾ പറഞ്ഞു ഒരു ആംപ്ലിഫയർ ഓക്കെ എൻ്റെ ഗെയിൻ എ ഓക്കെ അതിന് നമ്മളൊരു ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്നു അപ്പോൾ നമുക്കിവിടെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നു ബ്ലോക്ക് ഡയഗ്രം അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് പുട്ട് ഫീഡ്ബാക്ക് എടുക്കുന്നു അല്ലേ positive feedback upper feedback network le ആർ സി ഫീഡ്ബാക്ക് നെറ്റ്വർക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു അതായത് ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും ഉപയോഗിച്ചിട്ടുള്ള ആർ സി ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഇനി ഈ ഓസുലേഷൻ്റെ ഫ്രീക്വൻസി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ അറിയാം ഈ നമ്മൾ എടുക്കുന്ന ആറും സിയും റെസിസ്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും വാല്യൂ നമ്മൾ അപ്രോപ്രിയേറ്റ് സ്യൂട്ടബിൾ വാല്യൂ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓസുലേറ്ററിൻ്റെ ഫീ സോറി ഓസുലേഷൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ നമ്മൾ നേരത്തെ ഇൻഡക്ടറും കപ്പാസിറ്ററും കൊടുത്ത പോലെ ഇവിടെ റെസിസ്റ്ററും കപ്പാസിറ്ററും കൊടുക്കുകയാണെങ്കിൽ അത്തരം ഓസിലേറ്റേഴ്സിനാണ് നമ്മൾ ആർ സി ഓസിലേറ്റർ എന്ന് പറയാം അപ്പോൾ നമ്മളൊരു ആർ സി സർക്യൂട്ട് ബേസിക് ആയിട്ടുള്ളൊരു ആർ സി സർക്യൂട്ട് അതിൻ്റെ ഫോം ഒന്ന് നോക്കാം അതിനുശേഷം അതിൻ്റെ ആംപ്ലിഫയർ സർക്യൂട്ട് അല്ലെങ്കിൽ സോറി ഓസിലേറ്ററിലേക്ക് പോകാം അതായത് നമ്മളൊരു ബേസിക് ആർ സി സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പാസിറ്റർ ഉണ്ടാവും അതേപോലെ ഒരു റെസിസ്റ്റർ ഉണ്ടാവും അല്ലേ ഇതാണ് ബേസിക് എന്ത് ചെയ്യുന്നു അപ്പോൾ നമ്മളിവിടെ ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്നു ഇൻപുട്ട് നമുക്ക് നമുക്കിവിടെ എന്തെന്ന് കിട്ടുന്നു ഔട്ട്പുട്ട് കിട്ടുന്നു ഓക്കെ അപ്പോൾ ഇവിടെ ഒരു കപ്പാസിറ്റർ ഒരു റെസ്റ്റർ ഇതാണ് ഒരു ബേസിക് ആർ സി സർക്യൂട്ട് അപ്പോൾ നോക്ക് ഈ ബേസിക് ആർ സി സർക്യൂട്ടിൽ നമുക്ക് കിട്ടുന്ന വേവ് ഫോം എന്തായിരിക്കണം ഒരു റെസ്റ്ററും ആണ് ഇവിടെ ഉള്ളത് അല്ലേ അപ്പോൾ നമുക്ക് കിട്ടുന്ന വേവ് ഫോം എങ്ങനെയുണ്ടാകും അറിയുമോ ഇതിന്റെ ഔട്ട്പുട്ട് പുട്ട് എങ്ങനെയറിയില്ലോ അതായത് ഈ ആർ സി നെറ്റ്വർക്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇൻപുട്ടിനെ ലീഡ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ നമുക്കതിൻ്റെ വേവ് ഫോം എങ്ങനെയാണ് വരയ്ക്കാം അപ്പോൾ വേവ് ഫോം വരക്കുന്ന സമയത്ത് ഔട്ട് പുട്ടിൽ വെയ് ഫോം വരക്കുന്ന സമയത്ത് ഓക്കെ ഇതാണ് നമ്മൾ ഔട്ട്പുട്ടെങ്കിൽ അതായത് ലീഡ് ചെയ്യുക ചെയ്യുക എത്ര ലീഡ് ചെയ്യുക ചോദിച്ചാൽ ലെസ് ദാൻ നയൻറ്റി ഡിഗ്രി ഓക്കെ അപ്പോൾ അറൗണ്ട് സിക്സ്റ്റി ഡിഗ്രി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ലെസ് ദാൻ നയൻറ്റി ഡിഗ്രി എന്ത് ചെയ്യും അപ്പോൾ ഇത് ഔട്ട്പുട്ട് ഇൻപുട്ട് അപ്പോൾ നമ്മൾ ആർ സി നെറ്റ്വർക്കിൽ ഒരു ബേസിക് ആർ സി നെറ്റ്വർക്കിൽ നമ്മുടെ ഔട്ട്പുട്ട് ഇൻപുട്ടിന് എന്ത് ചെയ്യുക ലീഡ് ചെയ്യുക ചെയ്യുക എത്ര ലീഡ് ചെയ്തു വെച്ചാൽ ലെസ് ദാൻ നയൻറ്റി ഓക്കെ ലെസ് ദാൻ നയൻറ്റി ഡിഗ്രി അപ്പോൾ ലെസ് ദാൻ നയൻറ്റി ഡിഗ്രി എന്ന് പറയാനുള്ള കാരണം ഇപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന കപ്പാസിറ്ററും റെസിസ്റ്ററും ഐഡിയൽ കപ്പാസിറ്ററും ഐഡിയൽ റെസിസ്റ്ററും ആണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ എക്സാക്റ്റ് നയൻറ്റി ഡിഗ്രി ആയിരിക്കും പക്ഷേ പ്രാക്ടിക്കൽ കേസിലത് പോസിബിളല്ല അപ്പോൾ നമുക്ക് ലെസ് ദാൻ നയൻറ്റി ഡിഗ്രി എന്ന് പറഞ്ഞാൽ അറൗണ്ട് സിക്സ്റ്റി ഡിഗ്രിയാണ് അവിടെ നമുക്ക് എന്ത് കിട്ടുക ആ ഡിഫറൻസ് കിട്ടുക ആംഗിൾ കിട്ടുക ഓക്കെ ഫിഷ് സാങ്കിൾ കിട്ടുക അപ്പോൾ അത് കാണാനുള്ള ഇക്വേഷൻ ആണ് ഫൈവ് ഈക്വൽ ടു ടെൻ ഇൻവേഴ്സ് എക്സ് സി ബൈ ആർ ഇതാണ് ഫേസ് ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ ഫൈവ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് സി ബൈ ആർ വെർ എക്സ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ കപ്പാസിറ്റീവ് ഓഫ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ ആണ് വൺ ബൈ ടു പൈ എഫ് സി അതാണ് കപ്പാസിറ്റീവ് ഓഫ് റിയാക്റ്റൻസ് എക്സ് സി കാണാനുള്ള ഇക്വേഷൻ ഓക്കെ ഇതാണ് ഒരു ബേസിക് ആർ സി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ ആർ സി നെറ്റ്വർക്കിൽ നോക്ക് ഒരു ആർ സി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫേസ് ഷിഫ്റ്റ് ലെസ് ദാൻ നയൻറ്റി ഡിഗ്രി എന്ന് പറഞ്ഞാൽ അറൗണ്ട് സിക്സ്റ്റി ഡിഗ്രിയാണ് പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് കിട്ടുന്ന ഫേസ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ആ ഫേസ് ആംഗിൾ സിക്സ്റ്റി ഡിഗ്രിയാണ് കിട്ടുക അല്ലേ സിക്സ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് ഒരു ആർ സി നെറ്റ്വർക്ക് കിട്ടുക നമുക്കിവിടെ ആംപ്ലിഫയർ സർക്യൂട്ടിലേക്ക് എത്ര ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വേണം അതായത് പിന്നെ ആംപ്ലിഫയർ ഒരു വൺ എയ്റ്റി ഡിഗ്രി നമ്മൾ ട്രാൻസ്ഫർ വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കും അപ്പോൾ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഒരു വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കണം അപ്പോഴല്ലേ ഓസലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ടോട്ടൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കിട്ടണം അപ്പോൾ എന്താ സംഭവിക്കുക അതിൻ്റെ വെക്ടർ ഡയഗ്രാം വരക്കുന്ന സമയത്ത് നമുക്ക് കിട്ടൽ എന്താണ് അതായത് ഇത് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് നെറ്റ്വർക്ക് ഓക്കെ ഫസ്റ്റ് നെറ്റ്വർക്ക് ഒരു സിക്സ്റ്റി ഡിഗ്രി ഓക്കെ ഒരു സിക്സ്റ്റി ഡിഗ്രി എന്ത് ചെയ്യുന്നു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കുന്ന ഇൻപുട്ടുമായിട്ട് ഒരു ഫസ്റ്റ് ആർ സി നെറ്റ്വർക്ക് അടുത്തത് അടുത്തൊരു ഞാൻ അപ്രോക്സിമേറ്റാണ് വെക്കുന്നത് സിക്സ്റ്റി ഡിഗ്രി അപ്പോൾ ടോട്ടൽ വൺ എയ്റ്റി ഡിഗ്രി അപ്പോൾ ഇത് ഫസ്റ്റ് നെറ്റ്വർക്ക് ഇത് സെക്കൻഡ് നെറ്റ്വർക്ക് അടുത്തത് ഒരു തേർഡ് നെറ്റ്വർക്ക് തേർഡ് നെറ്റ്വർക്ക് അപ്പോൾ ടോട്ടൽ എത്ര ഡിഗ്രിയായി അതായത് സിക്സ്റ്റി 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 ടോട്ടൽ ഔട്ട് പുട്ടിലേക്ക് എത്തുമ്പോൾ വൺ എയ്റ്റി ഡിഗ്രി ഇതാണ് അതിൻ്റെ വ്യക് വ്യക്താഗ്രഹം അപ്പോൾ നോക്കി ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ആർ സി ഓസലേറ്റേഴ്സ് നമ്മൾ ഓസിലേറ്റർ വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നോക്കുമ്പോൾ ടോട്ടൽ വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കിട്ടണമെങ്കിൽ ഒരു ആർ സി സർക്യൂട്ട് കണക്ട് ചെയ്താൽ മതിയോ പോരാ മൂന്നെണ്ണം കണക്ട് ചെയ്താലാണ് ടോട്ടൽ നമുക്ക് എത്ര കിട്ടുക വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കിട്ടുക അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമ്മൾ ആർ സി ഓസലിലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്ററും കപ്പാസിറ്ററും കണക്ട് ചെയ്യുന്നതാണ് ആർ സി ബേസിക് ആയിട്ടുള്ള ഐഡിയ പറഞ്ഞതാണ് ഇനി നമുക്ക് നോക്കേണ്ടത് ടൈപ്പ്സ് ഓഫ് ആർ സി ഓസലേറ്റേഴ്സാണ് അപ്പോൾ ആർ സി ഓസലേറ്റർ രണ്ട് ടൈപ്പാണ് ഉള്ളത് അത് ഏതൊക്കെയാ ചോദിച്ചാൽ ഒന്ന് ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ രണ്ടാമത്തത് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഈ രണ്ട് ടൈപ്പ് ഓസിലേറ്ററാണ് ആർ സി ഓസിലേറ്റേഴ്സ് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് ഓസിലേറ്റേഴ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത് അതിൻ്റെ ആ സർക്യൂട്ട് ഡയഗ്രാം അതിന്റെ വർക്കിംഗ് കാര്യങ്ങളുമാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിൽ ഒന്നാമത്തതാണ് ആർ സി ഫേ ഷിഫ്റ്റ് ഓസിലേറ്റർ സോ അതൊന്ന് നോക്കാം ഇനി ഒന്നാമത്തെ ആർ സി ഓസിലേറ്റർ ആണ് ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ സോ ഫസ്റ്റ് വൺ ആർ സി ഷിഫ്റ്റ് ഓസിലേറ്റർ ഓക്കെ സോ ആർ സി ഷിഫ്റ്റ് ഓസിലേറ്റർ സോ ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രം അതേപോലെ അതിൻ്റെ വർക്കിംഗ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എന്തൊക്കെയുണ്ടാവുക ഒരു റെസിസ്റ്ററും അല്ലെങ്കിൽ റെസിസ്റ്ററും കപ്പാസിറ്ററും ഉള്ള കോമ്പിനേഷനാണ് നമ്മൾ ഫീഡ്ബാക്കിൽ കൊടുക്കുക അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഇതിൻ്റെ നേരത്തെത്തൊക്കെ സർക്യൂട്ട് വരച്ച് ആർട്ടിലും കോർപ്പിലേറ്റൊക്കെ ഓസലേറ്ററിലൊക്കെ വരച്ച പോലെ തന്നെ വോൾട്ടേജ് ഡിവൈഡ് ബ സർക്യൂട്ടിൽ ഫീഡ്ബാക്കിൽ നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നു ആർ സി കോമ്പിനേഷൻ കണക്ട് ചെയ്യുന്നു അപ്പോൾ ആ സർക്യൂട്ട് നമുക്കൊന്ന് വരയ്ക്കാം ആദ്യം നമ്മളൊരു എൻ പി എൻ ട്രാൻസിസ്റ്റർ വരയ്ക്കുന്നു ഓക്കെ എൻ പി എൻ ട്രാൻസിസ്റ്റർ ക്യൂ വൺ എന്ന് പറയുന്ന എൻ പി എൻ ട്രാൻസിസ്റ്റർ ഓക്കെ ഇനി എന്ത് ചെയ്യുന്നു ഇതിൻ്റെ ബേസ് സൈഡിൽ അല്ലെങ്കിൽ ഇവിടെ ബേസ് സൈഡിൽ ആർ വൺ ആർ ടൂ രണ്ട് റെസിസ്റ്റേഴ്സ് ആർ വൺ ആർ ടൂ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ഓക്കെ ദെൻ ഇതിൻ്റെ കലക്ടർ സൈഡിൽ കലക്ടർ സൈഡിൽ ആർ സി എന്ന് പറയുന്ന റെസിസ്റ്റർ അല്ലേ അതെന്തിനാ നമ്മളെ കലക്ടർ കറണ്ട് പ്ലസ് വി സി സി ഇവിടെ വരയ്ക്കുന്നു കളക്ടർ കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ ആർ സി എന്ന് പറയുന്നത് ദെൻ കളക്ടർ സൈഡിൽ കപ്പ്ളിംഗ് കപ്പാസിറ്റർ ഓക്കെ ദെൻ എമിറ്റർ സൈഡിലോ ഇവിടെ നമ്മൾ എമിറ്റർ റെസിസ്റ്റൻസ് ആർ ഇ എന്ന് പറയുന്ന എമിറ്റർ റെസിസ്റ്റൻസ് ഇതിൻ്റെ ഡ്യൂട്ടി എന്താ ഫോർ സ്റ്റെബിലൈസിങ് അല്ലെ ആണ് ഈ ആർ ഇ എന്ന് പറയുന്ന എമിറ്റർ ഇതിൻ്റെ ഡ്യൂട്ടി ഓക്കെ എമിറ്റർ റെസിസ്റ്റൻസിൻ്റെ ദെൻ പിന്നെന്താ ഉള്ളത് ഒരു ബൈപാസ് എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ ഓക്കെ ബൈപ്പാസ് കപ്പാസിറ്റർ അതായത് സി ഇ എന്ന് പറയുന്ന ബൈപ്പാസ് കപ്പാസിറ്റർ ഓക്കെ ഇനി ഇതിൽ എന്ത് ചെയ്യണം ഫീഡ്ബാക്കിൽ നമ്മൾ എന്ത് കണക്ട് ചെയ്യണം ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ നമ്മളെ ആർ സി കണക്ട് ചെയ്യണം അല്ലെ അപ്പോൾ ആർ സിയിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻപുട്ട് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വരുമ്പം ഒരു കപ്പാസിറ്റർ ദെൻ ഒരു റെസിസ്റ്റർ ദെൻ അടുത്ത കപ്പാസിറ്റർ ദെൻ അടുത്ത റെസിസ്റ്റർ അടുത്ത കപ്പാസിറ്റർ അടുത്ത റെസിസ്റ്റർ ഓക്കെ ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് അല്ലേ കപ്പാസിറ്റർ റെസിസ്റ്റർ ഓക്കെ അപ്പോൾ ഇവിടെ നോക്ക് മൂന്ന് ആർ സി കോമ്പിനേഷൻ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്തിനാ മൂന്നെണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞു അതായത് ഒരു ആർ സി കോമ്പിനേഷൻ സിക്സ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കും അപ്പോൾ മൂന്നെണ്ണം ആകുമ്പോൾ സിക്സ്റ്റി ഇൻറ്റു ത്രീ എന്ന് പറയുന്നത് ടോട്ടൽ വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മൂന്ന് ആർ സി നെറ്റ്വർക്ക് ഇവിടെ കണക്ട് ചെയ്യുന്നത് അപ്പോൾ നോക്ക് ഇവിടെ ട്രാൻസിസ്റ്ററിൻ്റെ ആർ വൺ ആർ ടു എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് പ്ലസ് വി സി സി ഇവിടെ കളക്ടർ സൈഡിൽ കളക്ടർ കറൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെസിസ്റ്റൻസ് കപ്പ്ളിംഗ് കപ്പാസിറ്റർ ക്യൂ വൺ എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ സൈഡിൽ എമിറ്റർ റിസ്റ്റൻസ് ഫോർ സ്റ്റെബിലൈസേഷൻ ഇതേപോലെ കള എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ ഓക്കെ ഇവിടെ ഫീഡ്ബാക്കിൽ നമ്മൾ ആർ സി നെറ്റ്വർക്ക് മൂന്ന് ആർ സി നെറ്റ്വർക്ക് മൂന്നെണ്ണം എന്തിനാന്നുള്ളതും നമ്മൾ പറഞ്ഞു ഇതാണ് അതിന്റെ സർക്യൂട്ട് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാം ഈ ആർ സി നെറ്റ്വർക്ക് ടോട്ടൽ എത്ര ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കും വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കും അല്ലേ അത് നേരെ ക്യൂ വണ്ണിൻ്റെ ബേസിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ക്യൂ വൺ എന്നുള്ള ട്രാൻസിസ്റ്റർ അതിനെ ആ ഓസിലേഷനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ഒരു ഫേസ്റ്റ് വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റും കൂടി ക്യൂ വണ് കൊടുക്കും അപ്പോൾ ടോട്ടൽ എത്ര ഡിഗ്രി ആയി ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു ഈ ഇതെന്താ ആംബ്ലിഫയർ എന്തായിട്ട് വർക്ക് ചെയ്തു ഓസലേറ്ററായിട്ട് വർക്ക് ചെയ്യൂ ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസലേറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇനി ഇതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസൊലേഷൻ എത്രയാണെന്നുള്ളത് അതിൻ്റെ ഇക്വേഷൻ നോക്കാം ഇനി ഇതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസലേഷൻ്റെ ഇക്വേഷൻ ആണ് എഫ് ഇസ് ഈക്വൽ ടു എഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു പൈ ആർ സി ഇൻ റു റൂട്ട് ഓഫ് ഫോർ ആർ സി ബൈ ആർ പ്ലസ് സിക്സ്റ്റി ഇനി ഈ ആർ സി ബൈ ആർ എന്ന് പറഞ്ഞാൽ വെരി മച്ച് ലെസ് ദാൻ വൺ അതിൽ ഒന്നിനേക്കാളും വളരെ കുറവാണെങ്കിൽ ചെറുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ടേം ക്യാൻസൽ ചെയ്യാം ഈക്വൽ ടു എന്ന് നമുക്ക് എന്ത് ചെയ്യാം സീറോ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വൺ ബൈ ടു പൈ ആർ സി റൂട്ട് സിക്സ്റ്റി എന്ന് ഇക്വേഷൻ ഇതാണ് അതിൻ്റെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ ഇത്രയാണ് ആർ സി

സർക്യൂട്ട് ഞാൻ ഞാനിവിടെ വരച്ചിട്ടുണ്ട് അതൊന്ന് നോക്കാം നമുക്കിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നോക്കാം ഇതിൽ പ്രധാനമായിട്ടും കാണുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞ ഒരു പ്രധാനമായിട്ടുള്ള ചില പാർട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഒരു ബ്രിഡ്ജ് സർക്യൂട്ടാ റെസ്റ്റോറൻറ്റ് കപ്പാസിറ്ററും ഉള്ള ഒരു ബ്രിഡ്ജ് സർക്യൂട്ട് അപ്പോൾ ഈ ബ്രിഡ്ജ് സർക്യൂട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും സി വൺ അതേപോലെ സി വൺ എന്നുള്ള കപ്പാസിറ്ററും ആർ വൺ എന്നുള്ള റെസ്റ്റോറും തമ്മിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്ത ഇതൊരു ഹൈപ്പാസ് പീൽഡ് ഹൈപാസ് ഫിൽട്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുക അതേപോലെ ആർ ടു എന്നുള്ള റെസ്റ്ററും സി റ്റു എന്നുള്ള കപ്പാസിറ്ററും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്ത് ഇതൊരു ലോ പാസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക സോറി ആക്ട് ചെയ്യുക അതേപോലെ തന്നെ ഇവിടെ ആർ ത്രീ ആർ ഫോർ എന്ന് പറയുന്ന രണ്ട് റെസ്റ്റേഴ്സ് ഉണ്ട് ഈ രണ്ട് റെസ്റ്ററും സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക ഓക്കെ ഇതാണ് ഈ ബ്രിഡ്ജ് സർക്യൂട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ പിന്നെ നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ആംപ്ലിഫയർ രണ്ട് ടു സ്റ്റേജ് ആംപ്ലിഫിക്കേഷൻ ആണ് അല്ലെങ്കിൽ ആംപ്ലിഫയർ ആണ് അതായത് ക്യൂ വണ് ക്യൂ ടു രണ്ട് ആംപ്ലിഫയർ കാസ്കേഡ് ആയിട്ട് കപ്പാസിറ്റർ സി ഫോർ എന്നുള്ള കപ്പാസിറ്റിലൂടെ കാസ്കേഡ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ചെയ്യുക ഇനി ഈ ബ്രിഡ്ജ് സർക്യൂട്ടിന്റെ യൂസ് എന്താണെന്നുള്ളത് നോക്കാം എന്തിനാണ് ഈ ബ്രിഡ്ജ് സർക്യൂട്ട് കണക്ട് ചെയ്തെന്നുള്ളത് അതായത് ഇതിന്റെ ഓപ്പറേഷൻ സമയത്ത് അറ്റ് ലോ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസിയുടെ സമയത്ത് ദ ഫേസ് ഷിഫ്റ്റ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും ലോ ഫ്രീക്വൻസിയുടെ സമയത്ത് ഫേസ് ഷിഫ്റ്റ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പോസിറ്റീവ് ആയിരിക്കും ഇനി അറ്റ് ഹൈ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസിയുടെ സമയത്ത് ദ ഫേസ് ഷിഫ്റ്റ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും ഇനി ഈ രണ്ടിൻ്റെയും ഇടയിലായിട്ട് അതിൻ്റെ പെർട്ടിക്കുലാർ ഫ്രീക്വൻസി ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ എന്തായിരിക്കും നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജും കിട്ടും അതേപോലെ ഫേസ് ഷിഫ്റ്റ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സീറോ ഡിഗ്രി ആയിരിക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ട് ആ ഫ്രീക്വൻസിയെ നമ്മൾ പറയുന്ന പേരാണ് റെസൊണൻസ് ഫ്രീക്വൻസി എന്ന പേരിൽ അറിയപ്പെടുക എഫ് ആർ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന പേരിൽ അറിയപ്പെടും അപ്പോൾ എന്തായിരിക്കും ആ റെസൊണൻസ് ഫ്രീക്വൻസി അതിൻ്റെ ഇക്വേഷനാണ് എഫ് ആറിൻ്റെ ഇക്വേഷൻ ആണ് വൺ ബൈ ടു പൈ ആർ സി ഓക്കെ വൺ ബൈ ടു പൈ ആർ സി അപ്പം റെസനൻസ് ഫ്രീക്വൻസി അതായത് ഈ ലോ ഫ്രീ ഫ്രീക്വൻസിയിലെ ഹൈ 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 ഫ്രീക്വൻസിൻ്റെ ഇടയിൽ ആ ഫേസ് ഷിഫ്റ്റ് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ട് ആ ഫ്രീക്വൻസി നമ്മൾ എന്ത് ചെയ്യുന്നത് റെസനൻസ് ഫ്രീക്വൻസി എന്ന് പറയുക ആ ഫ്രീക്വൻസിയിൽ മാക്സിമം ഔട്ട് പുട്ട് വോൾട്ടേജ് ആയിരിക്കും ഫേസ് ഷിഫ്റ്റ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട് എന്തായിരിക്കും സീറോ ഡിഗ്രി ആയിരിക്കും ഓക്കെ അങ്ങനെ ആ റെസനൻസ് ഫ്രീക്വൻസി കിട്ടാൻ റെസനൻസ് ഫ്രീക്വൻസിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രിഡ്ജ് സർക്യൂട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ബ്രിഡ്ജ് സർക്യൂട്ട് ഒരു പാർട്ട് എന്ത് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ത് ചെയ്യണം ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട് ഒരു പോയിന്റ് എന്ത് ചെയ്തിട്ടുണ്ട് ക്യൂ വണ്ണിൻ്റെ ബേസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു പോയിന്റ് ക്യു വണ്ണിൻ്റെ എമിറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു പോയിന്റ് ഔട്ട് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ സംഭവിക്കുക ഈ ബ്രിഡ്ജ് സർക്യൂട്ടിൽ നിന്ന് കിട്ടുന്ന ഓസിലേഷൻസ് ക്യൂ വണ്ണിൻ്റെ ബേസിലേക്ക് കൊടുക്കും ക്യൂ വൺ എന്ത് ചെയ്യും ആ ഓസിലേഷനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ഒരു വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുത്തിട്ട് നേരെ സി ഫോറിലൂടെ എങ്ങോട്ട് കൊടുക്കും ക്യൂ ടുവിൻ്റെ ബേസിലേക്ക് കൊടുക്കും ക്യൂ റ്റു അതെന്ത് ചെയ്യും അത് വീണ്ടും ആംപ്ലിഫൈ ചെയ്തിട്ട് വീണ്ടും ഒരു വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുത്ത് എങ്ങോട്ടൊരു സി ഫൈവിലൂടെ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കും അപ്പോൾ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എത്രയായി ആയി ത്രീ സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും ഇനി എ പോർഷൻ ഓഫ് ഔട്ട്പുട്ട് പുട്ട് ഗിവൺ ബാക്ക് ടു ഇൻപുട്ട് എങ്ങനെയാ സീ ത്രീ എന്ന് പറയുന്ന കപ്പാസിറ്റിലൂടെ ഈ ബ്രിഡ്ജ് സർക്യൂട്ടിലൂടെ വീണ്ടും ഇൻപുട്ടിലേക്ക് കൊടുക്കും ഓക്കെ ഇതാണ് വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എന്ന് പറയുക അപ്പോൾ ആകെയുള്ള ഡിഫറൻസ് ഇവിടെ ഒരു ബ്രിഡ്ജ് സർക്യൂട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെസൊനൻസ് ഫ്രീക്വൻസി കിട്ടാൻ അതിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രിഡ്ജ് സർക്യൂട്ട് ഉപയോഗിക്കുന്നത് എഫ് എഫ്ആർ ടു വൺ ബൈ ടു പൈ ആർ സി എന്നാണ് റെസൊണൻസ് ഫ്രീക്വൻസി ഡൻ ഇതാണ് വിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട മേജർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ അതെന്താന്ന് നോക്കാം ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട അപ്ലിക്കേഷൻ ഓഡിയോ ആൻഡ് സബ് ഓഡിയോ ഫ്രീക്വൻസി അപ്ലിക്കേഷൻസിനാണ് ഈ വീൻ ബ്രിഡ്ജ് ഓസൊലേറ്റേഴ്സ് ഉപയോഗിക്കുക ഇനി ഈ വീൻ ബ്രിഡ്ജ് ഓസൊലേറ്ററിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കാം സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ആർ സി ഓസൊലേറ്റേഴ്സിനെ കുറിച്ചാണ് എന്താണ് ആർ സി ഓസൊലേറ്റേഴ്സ് എന്ന് പറഞ്ഞു അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർ സി ഓസിലേറ്റേഴ്സ് അതായത് ആർ സി ഷിഫ്റ്റ് ഓസിലേറ്റർ അതേപോലെ ബ്രിഡ്ജ് ഓസിലേറ്റർ ഇത് രണ്ടിൻ്റെയും കൺസ്ട്രക്ഷൻ അതായത് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം അതേപോലെ അതിൻ്റെ വർക്കിങ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കി എളുപ്പമാണ് നേരത്തെ നമ്മൾ പഠിച്ച ഓസലേറ്റേഴ്സിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ആർ സി ഓസലേറ്റേഴ്സിലെ രണ്ട് ടൈപ്പ് സോ ഇത് നന്നായിട്ടൊന്ന് നോക്കുക സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് വരച്ച് നോക്കുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഡൂവൽ ഓൾ ദ ബെസ്റ്റ്